കണ്ണ് നിറഞ്ഞുപോയി പൃഥ്വിരാജിനെതിരായ സൈബർ ആക്രമണം തുടരുന്നു പൃഥ്വിരാജിനെ രക്ഷിക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപി അഭിപ്രായത്തിൽ സത്യമുണ്ടാകാം സത്യമില്ലായിരിക്കാം വിവരമുണ്ടായിരിക്കാം വിവരം ഇല്ലായിരിക്കാം പ്ലീസ് 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 എന്ന് അപേക്ഷിച്ചിട്ടും രക്ഷയില്ല നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഖോഡ പട്ടേലിന്റെ നയങ്ങളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന നടൻ പൃഥ്വിരാജിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ഇത്രയൊന്നും മുന്നിൽ കാണാൻ പൃഥ്വിരാജിനെ കഴിഞ്ഞതേയില്ല ഇതിനിടെ പലരും പൃഥ്വിരാജിനെ സപ്പോർട്ടുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നിട്ടും സൈബർ ആക്രമണം തുടരുകയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് നടനും എംപിയുമായ സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുകയാണ് അഭിപ്രായം പറയുക എന്നത് ജീവിതം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണെന്നും അതിനെ പ്രതിരോധിക്കുന്നവർ മാന്യമായ രീതിയിൽ വേണം അത് ചെയ്യാനെന്നുമാണ് സുരേഷ് ഗോപി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് ഒരാളുടെ അവകാശമാണെങ്കിൽ ആ അഭിപ്രായത്തെ വിമർശിക്കാനുള്ള അവകാശത്തെയും താൻ അംഗീകരിക്കുന്നുണ്ട് എന്നും സുരേഷ് ഗോപി തന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഇതൊരു വ്യക്തിക്കോ പക്ഷത്തിനോ ഉള്ള ഐക്യദാർഢ്യം അല്ല എന്നും ഇന്ത്യൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യമാണ് എന്നും ബി ജെ പി നേതാവ് പറയുന്നുണ്ട് സുരേഷ് ഗോപിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് പ്ലീസ് 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 ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സ്ഥാപനങ്ങളല്ല സ്ഥാനങ്ങളാണ് ഉള്ളത് മുത്തശ്ശി മുത്തശ്ശൻ അവരുടെ മുൻഗാമികൾ അവരുടെ പിൻഗാമികളായ അച്ഛൻ അമ്മ സഹോദരങ്ങൾ എന്നിങ്ങനെ സ്ഥാനങ്ങളാണുള്ളത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ജീവിതം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അതിൽ സത്യമുണ്ടാകാം സത്യമില്ലാതിരിക്കാം വിവരമുണ്ടാകാം വിവരമില്ലായിരിക്കാം പ്രചാരണമുണ്ടാകാം കുപ്രചരണമുണ്ടാകാം പക്ഷേ അതിനെ പ്രതിരോധിക്കുമ്പോൾ ആരായാലും ഏത് പക്ഷത്തായാലും പ്രതികരണം മാന്യമായിരിക്കണം ഭാഷയിലൊരു ദൗർലഭ്യം എന്ന് പറയാൻ മാത്രം മലയാളം അത്ര ശോഷിച്ച ഭാഷയുമല്ല അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരാളുടെ അവകാശമാണെങ്കിൽ ആ അഭിപ്രായത്തെ ഖണ്ഡിക്കുവാനുള്ള അവകാശം മറ്റൊരാളുടെ അവകാശമാണ് അംഗീകരിക്കുന്നു വ്യക്തിപരമായ ബന്ധങ്ങളെ വലിച്ചിഴയ്ക്കരുത് അച്ഛൻ അമ്മ സഹോദരങ്ങൾ എല്ലാവർക്കുമുണ്ട് ആ സ്ഥാനങ്ങളെല്ലാം പവിത്രവും ശുദ്ധവുമായി നിലനിർത്തിക്കൊണ്ട് തന്നെയാകണം വിമർശനങ്ങൾ വിമർശനങ്ങളുടെ ആഴം നിങ്ങൾ എത്ര വേണമെങ്കിലും വർദ്ധിപ്പിച്ചോളൂ ഈ വേദന എനിക്ക് മനസ്സിലാകും ഇത് ഒരു വ്യക്തിക്കും പക്ഷത്തിനുമുള്ള ഐക്യദാർഢ്യമല്ല ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യമാണ് അവർ തിരഞ്ഞെടുത്ത സർക്കാരിനുള്ള ഐക്യദാർഢ്യമാണ് ഇങ്ങനെയുള്ള പുലമ്പലുകൾ ഏറ്റവും അധികം ഒരു മകന്റെ നേരെ ഉന്നയിച്ചപ്പോൾ അതിൻ്റെ വേദന അനുഭവിച്ച ഒരു അച്ഛൻ എന്ന നിലയിൽ ഞാൻ അപേക്ഷിക്കുന്നു എന്നാണ് സുരേഷ് ഗോപിയുടെ കുറിപ്പ് എന്നാൽ സുരേഷ് ഗോപി പറഞ്ഞിട്ടും പൃഥ്വിരാജിനെതിരായ സൈബർ ആക്രമണം തുടരുകയാണ് അതേസമയം ലക്ഷദ്വീപിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെതിരെ കെ പി സി സി സെക്രട്ടറി കെ പി നൗഷാദ് അലി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ദ്വീപ് അഡ്മിനിസ്ട്രേറ്ററോടും കേന്ദ്ര സർക്കാരിനോടും വിശദീകരണം തേടി രണ്ടാഴ്ചയ്ക്കകം വിശദീകരണം നൽകണമെന്നാണ് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത